ഹലോ, നമസ്കാരം എല്ലാവർക്കും. അമ്മാസുകളിലേക്ക് സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പം ഞാൻ ഇന്നൊരു നോർമൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ വയ്യ. എന്നാലും എനിക്ക് സംഭവിച്ച ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു വിവരക്കേട് എന്നൊക്കെ പറയാം, അത് നിങ്ങൾക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യുക എന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഒരുപാട് ദിവസമായി ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്? എന്തബദ്ധമാണ് എനിക്ക് പറ്റിയത്? എനിക്കെന്തെങ്കിലും അസുഖമായിരുന്നോ? എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്നതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന വോയിസ് കേട്ട് ബോറടിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വീട്ടിലെ അക്വേറിയത്തിലെ മീനുകളെ കാണിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇനി അത് ബോറടിക്കുന്നവർ എൻ്റെ വോയിസ് മാത്രം കേട്ടാൽ മതി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് പറ്റിപ്പോയ ഒരു അബദ്ധമാണ്. അപ്പോൾ നിങ്ങൾ കൂട്ടുകാർക്കാർക്കും പറ്റാതിരിക്കാനും ഇനി ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനും കൂടിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ വീണ്ടും എൻ്റെ കുക്കിംഗ് വീഡിയോസ് ഇട്ട് തുടങ്ങുന്നതാണ്. കുറച്ചൊന്ന് റിഫ്രഷ് ചെയ്യാനുണ്ടായിരുന്നു മൈൻഡ്, കാരണം ഒരുപാട് ഞാൻ ടെൻസ്ഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലേ എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന്. വീഡിയോസ് ഇടാൻ വേണ്ടി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം, എനിക്ക് പറ്റിയ ഈ തെറ്റെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാലേ നിങ്ങൾക്കിത് സംഭവിക്കാതിരിക്കത്തുള്ളൂ. എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഫോണായി ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് കയ്യിൽ ഫോൺ കവറിൻ്റെ ബാക്കിൽ ഞാൻ പോപ്പപ്പിൻ്റെ ഫോൺ പിടിക്കാനുള്ള എളുപ്പത്തിന് പോപ്പപ്പ് സ്റ്റിക്ക് ചെയ്തിരുന്നു. അപ്പോൾ അത് പശ പോയിട്ട് ഫോൺ കഴിക്കുന്ന താഴെ വീണ് ഡിസ്പ്ലേ പോയി. പിന്നെ ഇപ്പോൾ ഒന്നും പറയാനില്ലല്ലോ. ഞാൻ ഒരിക്കൽ ഡിസ്പ്ലേ പോയിട്ട് ഞാൻ മാറ്റിയതായിരുന്നു ഫോണ്. അവിടുന്ന് ഒരു 10 ദിവസത്തെ ആയിട്ടേ ഉള്ളൂ, അപ്പോഴാണ് ഈ 2ാം തവണ ഡിസ്പ്ലേ പോകുന്നത്. ഇപ്പം എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇനിയാണ് എനിക്ക് പറ്റിപ്പോയ അബദ്ധം ഞാൻ പറയാൻ പോകുന്നത്. ഡിസ്പ്ലേ പോയി ഞാൻ, ഓക്കെ അത് ശരിയാക്കല്ലേ പുതിയ ഫോൺ മേടിക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ കരുതി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഓപ്പൺ ചെയ്യാനുള്ള പാസ്വേഡ് എനിക്ക് ഓർമ്മയില്ല എന്ന്. ഞാനാണെങ്കിൽ ഇത് എവിടെയും നോട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ യൂട്യൂബ് ചാനലിൻ്റെ കസ്റ്റമൈസ്ഡ് URL അങ്ങനെയുള്ളതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഏത് ദിവസമാണ് ഓപ്പൺ ചെയ്തത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ റിക്കവറി ചെയ്യാനുള്ള മെയിൽ ഐഡിയും ഇതിൻ്റെ പാസ്വേഡും ഞാൻ എഴുതി വെച്ചിട്ടില്ല. പിന്നെ എന്ത് ചെയ്യും? എവിടെ നോക്കിയിട്ട് എനിക്ക് ഓപ്പൺ ചെയ്യാനൊരു മാർഗ്ഗമില്ല. ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്തു, എറർ വന്നോ. ഒരുപാട് തവണ ട്രൈ ചെയ്ത കാരണം തന്നെ എന്താണ് ഫെയിലിയർ ആണ് കാണിച്ചിരുന്ന അറ്റംപ്റ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഇന്ന് ദിവസം കഴിയില്ല, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്യുക, നിങ്ങൾ റിക്കവറി മെയിൽ ഐ ഡി തരൂ. അപ്പോൾ ഞാൻ റിക്കവറി മെയിൽ ഐ ഡി ഒക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് കൊടുത്തൊരു മെയിൽ ഐ ഡി ആയിരുന്നു. പക്ഷേ ആ മെയിൽ ഐ ഡിയിൽ ഞാൻ കണക്ട് ചെയ്തിരുന്ന എൻ്റെ നമ്പർ ഇന്ന് എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് എന്ത് ചെയ്തിട്ടും നമ്മുടെ യൂട്യൂബിൻ്റെ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യാനൊരു മാർഗ്ഗമില്ല. നമ്പേഴ്സ് ഞാൻ ഒരുപാട്, എൻ്റെ ഫോണുമായിട്ട് ലിങ്ക്ഡ് ആണ്, പക്ഷേ ആ നമ്പറിൽ കണക്ട് ചെയ്ത് ഒരുപാട് തവണ ട്രൈ ചെയ്തപ്പോൾ പിന്നെ എൻ്റെ ചാനൽ കാണിക്കാതെ ആയി. അപ്പോൾ എനിക്ക് ടെൻസ്ഡ് കൂടുതലായി, ഞാനെന്ത് ചെയ്യും എന്നുള്ള. പിന്നെയാണ് എനിക്ക് തോന്നിയത് ഇനി രണ്ടും കൽപ്പിച്ച് ഫോണിൻ്റെ ഡിസ്പ്ലേ പുതിയതിടല്ലാതെ ഒരു മാർഗ്ഗമില്ല, കാരണം ഇതിലാണ് അത് സേവ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഫോണിൻ്റെ ഡിസ്പ്ലേ മാറ്റാൻ തന്നെ തീരുമാനിച്ചു. ഏറ്റവും ലോ ക്വാളിറ്റിയിലുള്ള ഒരു ഡിസ്പ്ലേ ഇട്ട് തരാൻ പറഞ്ഞു. മെയിനായിട്ട് എൻ്റെ ഓപ്ഷൻ ഇത് മാത്രമായിരുന്നു, എനിക്ക് എൻ്റെ മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് കിട്ടണം, യൂട്യൂബ് ചാനലിൻ്റെ പാസ്വേഡ് കിട്ടണം, റിക്കവറി മെയിൽ ഐ ഡി കൊടുത്തിട്ടുള്ളത് ചേഞ്ച് ചെയ്യണം, ഇത് മാത്രമായിരുന്നു ഓപ്ഷൻസ് മനസ്സിലുണ്ടായിരുന്നത്. ഒരാഴ്ച കൊണ്ട് തന്നെ എൻ്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത് കിട്ടി. പക്ഷേ ഈ സമയം കൊണ്ട് തന്നെ ഞാൻ എനിക്ക് വീഡിയോ ഇടാൻ കഴിയാത്തത് കൊണ്ട് ഒരുപാട് ടെൻസ്ഡ് ആയിരുന്നു, കാരണം ഞാൻ ഡെയിലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ ഒരിക്കൽ ഡിസ്പ്ലേ പോയപ്പോൾ എൻ്റെ അടുത്ത് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, അന്ന് ഞാൻ എൻ്റെ മോളുടെ ടാബിൽ നിന്ന് ഞാൻ അന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. പക്ഷേ അന്ന് എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പാസ്വേഡ് ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത് കൊടുന്നപ്പോൾ ഞാൻ കരുതി ഷോപ്പിലത്തെ ആൾക്കാർക്കൊക്കെ
അന്ന് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുത്തതാണ്. അപ്പോൾ ഇനി നമ്മളിനി അത് ഒന്ന് ചേഞ്ച് ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് കരുതി ഞാൻ എൻ്റെ മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്തതാണ് എനിക്ക് പറ്റിയ അബദ്ധം. പക്ഷേ ഞാൻ ചേഞ്ച് ചെയ്ത പാസ്വേഡ് എന്താ എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ കൂട്ടുകാരും അവരെ പാസ്വേഡും അതുപോലെ തന്നെ റിക്കവറി ചെയ്യാനുള്ള മെയിൽ ഐ ഡിയും പാസ്വേഡൊക്കെ ഒന്ന് എഴുതി വെക്കുക, ആർക്കും ഇനി എനിക്ക് പറ്റിയൊരു അബദ്ധം പറ്റാതിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യും, എൻ്റെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് നന്നായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. എന്നാലല്ലേ പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാൻ കഴിയുള്ളൂ. അപ്പോൾ എൻ്റെ വിഷമങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്ത് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമെന്നുള്ള 100% ഉറപ്പുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ അടിപൊളി പാചകത്തിൻ്റെ വീഡിയോകളും ഇനി ഞാൻ ഫാമിലെ കുറച്ച് വീഡിയോകളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്നുള്ളത്. അപ്പോൾ ഇനി ആർക്കും ആ അബദ്ധങ്ങളൊന്നും പറ്റാതിരിക്കട്ടെ. എല്ലാവരും എല്ലാവരുടെ പാസ്വേഡും റിക്കവറി മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തൊക്കെ ഒന്ന് എഴുതി വെക്കുക. അപ്പോൾ ഇനിയും വീണ്ടും വീണ്ടും പറഞ്ഞ് ഞാൻ ആരെയും വെറുപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് വേണം പോവാനേ. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.